ഹായ് ഫ്രണ്ട്സ്, കേരള പോലീസിലെ ആംഡ് പോലീസ് ബറ്റാലിയനിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്കുള്ള വിജ്ഞാപനം അടുത്തു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാമെന്നാണ് പ്രധാന തൊഴിൽ പ്രസിദ്ധീകരണങ്ങളും ഇതുമായി ബന്ധപ്പെട്ടവരും പറയുന്നത്. കേരള PSCയുടെ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിജ്ഞാപനവും ഇതുവരെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതുവരെ വന്നിട്ടില്ല. അടുത്തു തന്നെ വരാമെന്ന് പറയുന്നു. ചിലർ 18-ാം തീയതി മുതൽ പ്രൊഫൈലിൽ ലഭ്യമാകുമെന്ന് പറയുന്നുണ്ട്. 15-ാം തീയതി ഗസറ്റ് വിജ്ഞാപനം വരുമെന്ന് പറഞ്ഞിരുന്നു. രണ്ടും വന്നിട്ടില്ല. ഞാൻ ആ ഗസറ്റ് വിജ്ഞാപനം വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ പലരും ചോദിക്കുന്നുണ്ട് എന്നാണ് പോലീസ് കോൺസ്റ്റബിൾ വരിക. എന്തായാലും അടുത്ത് തന്നെ പ്രതീക്ഷിക്കാം എന്നാണ് വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു ധാരണ. അപ്പൊ അത് ചിലപ്പോൾ ഒന്ന് പഠിക്കാം, അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങൾ തന്നെ വന്നേക്കാം. രണ്ടായാലും നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അപ്പൊ നമുക്കിതിന്റെ പോലീസ് കോൺസ്റ്റബിളിന്റെ യോഗ്യത എന്താണ്, എന്താണ് ശാരീരിക യോഗ്യതകൾ, എങ്ങനെ പഠിച്ചാൽ കിട്ടും, ബാക്കി വിശദാംശങ്ങളൊക്കെ നമുക്ക് ആ വിജ്ഞാപനം വന്നാൽ ചെയ്യാം. അപ്പൊ അതില് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ശമ്പളത്തിലേക്ക് നോക്കാം. ചില്ലറ ശമ്പളമല്ല, 31,000 മുതൽ 66,800. 31,000 എന്ന് പറഞ്ഞാൽ DA HR ഒക്കെ കൂടിയിട്ട് ഒരു 33,000-ത്തിനധികം മിനിമം നിങ്ങൾക്ക് അവിടെ ശമ്പളം പ്രതീക്ഷിക്കാം തുടക്കത്തിൽ തന്നെ. ഇപ്പൊ മോശമല്ലല്ലോ. മാത്രമല്ല യൂണിഫോം പോസ്റ്റ് ആണ്, പോലീസ് കോൺസ്റ്റബിൾ ആയിട്ടാണ് നമ്മൾ വരാനും പോകുന്നത്. യോഗ്യത എന്ന് പറയുന്നത് വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾ +2 പാസ് ആയിരിക്കണം എന്നേ ഉള്ളൂ. +2 പാസ്സായ ആ ശാരീരിക യോഗ്യതയുള്ള ആ പ്രായപരിധിയിലുള്ള ആർക്കും അപേക്ഷിക്കാം. അപ്പോ ഒരു കൈ നോക്കിക്കോളൂ, ഇപ്പൊ തന്നെ തുടങ്ങിക്കോളൂ. വിജ്ഞാപനം വരട്ടെ, എന്തായാലും വിജ്ഞാപനം വരും. വിജ്ഞാപനം വരാതിരിക്കാൻ നിവൃത്തിയില്ല. ചിലപ്പോൾ അടുത്ത് അല്ലെങ്കിൽ കുറച്ച് വഴുകി, എന്തായാലും വിജ്ഞാപനം വരും. അടുത്ത് തന്നെ നമുക്ക് വിജ്ഞാപനം പ്രതീക്ഷിക്കാം എന്നാണ് തോന്നുന്നത്. ഇതിന്റെ പ്രായപരിധിയിലേക്ക് ഒന്ന് പോവാം. 18 മുതൽ 26 വയസ്സ് വരെയാണ് സാധാരണ ജനറൽ കാറ്റഗറിക്ക്. 18 മുതൽ 26 വയസ്സ് വരെ. OBC ആണെങ്കിൽ അത് 29 വയസ്സ് വരെ വയസ്സളവ് ലഭിക്കും. SC ST ക്ക് 31 വയസ്സ് വരെ വയസ്സളവ് ലഭിക്കും. Ex-Serviceman 40 വയസ്സ് വരെ വയസ്സളവ് ലഭിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾ ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ 26 വയസ്സിനുള്ളിൽ, 18 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാം. OBC ആണെങ്കിൽ 29 വയസ്സിനുള്ളിൽ, SC ST ആണെങ്കിൽ 31 വയസ്സ്, അതുപോലെ തന്നെ Ex-Serviceman ആണെങ്കിൽ 40 വയസ്സ് വരെയുള്ളവർക്കും അപേക്ഷിക്കാം. അതാണ് ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഇനി ശാരീരിക യോഗ്യതകൾ നോക്കാം. ഹൈറ്റ് നിങ്ങൾക്ക് ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും 168 സെന്റിമീറ്ററുമാണ്. ജനറൽ ആണെങ്കിലും OBC ആണെങ്കിലും നിങ്ങൾക്ക് 168 സെന്റിമീറ്ററുമാണ്. അപ്പൊ നിങ്ങൾക്കൊരു 166 സെന്റിമീറ്റർ ഒക്കെ ഉള്ളുവെച്ചാലും നിങ്ങൾക്കത് ചില എക്സസൈസിലൂടെയും കാര്യങ്ങളിലൂടെ ഒക്കെ 168 സെന്റിമീറ്റർ ആക്കി മാറ്റാം. അപ്പോ അവിടെ നിങ്ങൾക്കൊരു കിട്ടും. അതേസമയം 160-162 സെന്റിമീറ്റർ ഒക്കെ ആണെങ്കിൽ ഇത് അപേക്ഷിക്കേണ്ടതില്ല. മറ്റ് PSCയുടെ ഒരുപാട് പോസ്റ്റുകളുണ്ട്, അവിടെ തന്നെ പ്രതീക്ഷിച്ചാൽ മതി. SC ST ക്ക് അത് 160 സെന്റിമീറ്റർ ആണ്. SC ST വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിൽ OBC ക്ക് നീളത്തിൽ അളവൊന്നുമില്ല, പക്ഷെ SC ST ക്ക് ആണെങ്കിൽ 160 സെന്റിമീറ്റർ ആണ്. നെഞ്ഞിന്റെ അളവ് 81 സെന്റിമീറ്റർ ആവണം. അതും പലരും പറയുന്നത് 76-77 ഒക്കെ ഉണ്ടെങ്കിൽ അത് 81 സെന്റിമീറ്ററിലേക്ക് നിങ്ങൾക്ക് വർക്കൗട്ടിലൂടെ വികസിപ്പിച്ചെടുക്കാം. നെഞ്ഞളവ് ഒരു വലിയ പ്രശ്നമല്ല, വർക്കൗട്ടിലൂടെ വികസിപ്പിച്ചെടുക്കാം. പക്ഷെ 81 സെന്റിമീറ്ററും എക്സ്പാൻഷൻ വികസിപ്പിക്കുമ്പോൾ 86 സെന്റിമീറ്ററും ആയിരിക്കണം. അപ്പോ നല്ല നെഞ്ഞുണ്ടാക്കാൻ ഇപ്പൊ തന്നെ നോക്കിക്കോളൂ, ഇതിന് പരിശ്രമിക്കുന്നവർ. ഓക്കെ, അതാണ് നെഞ്ഞളവ്, അതുപോലെ തന്നെ നീളവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കാഴ്ച ഉണ്ടായിരിക്കണം. കണ്ണടയൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അതായത് ഡിസ്റ്റന്റ് വിഷൻ 6/6 സ്നെല്ലനും നിയർ വിഷൻ 0.5 സ്നെല്ലനുമാണ്. സാധാരണ അപ്പൊ നോക്കി വായിക്കാനും കണ്ണടയൊന്നും ഇല്ലാതെ ഉപയോഗിക്കാതെ വായിക്കുന്നവർക്കും ഇതുണ്ടായിരിക്കും. ഇനി മറ്റു ചില ശാരീരിക യോഗ്യതകളുണ്ട്. വർണ്ണാന്തം നിങ്ങൾക്കുണ്ടെങ്കിൽ അപേക്ഷിക്കണ്ട. കോങ്കൺ ഉണ്ടെങ്കിൽ അപേക്ഷിക്കണ്ട. കണ്ണിന്റെയോ കൺപോളകളുടെയോ അനാരോഗ്യം, സ്ഥിരമായ അനാരോഗ്യം അയോഗ്യതയായിരിക്കും. മുട്ടുതട്ട്, പരന്ന പാദം, ഞരമ്പ് വീക്കം, വളഞ്ഞ കാല്, വൈകല്യമുള്ള കാല്, ഉന്തിയ പല്ല്, കേൾവിയിലും സംസാരത്തിലുമുള്ള വൈകല്യം, ഇതൊന്നും ഉള്ളവര് അപേക്ഷിക്കാൻ നിൽക്കണ്ട. വെറുതെ നമ്മുടെ ഒരു 1-2 വർഷത്തെ ശ്രമമുണ്ട് ഇതിനു വേണ്ടിയിട്ട്, നമ്മുടെ ശ്രമം വെറുതെ പാഴാക്കി കളയണ്ട. അപ്പോ ഇതൊക്കെ ഒരു കായികാധ്യാപകനെ കൊണ്ട് പരിശോധിപ്പിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുക്കണം എന്നാണ് പറയുന്നത്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിജ്ഞാപനം വരുന്ന മുറയ്ക്ക് ഞാന് പറയും. അപ്പൊ ഇതൊക്കെയാണ് യോഗ്യതകൾ. ഇനി എന്തെല്ലാം എക്സാമുകൾ ഉണ്ട്? കോമൺ പ്രിലിംസ് ഉണ്ട്, മെയിൻ എക്സാം ഉണ്ട്. മെയിൻ എക്സാം ആണ് മെയിൻ, അവിടെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. മെയിൻ എക്സാം ആണ്, ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ട്. ഇതൊക്കെ ഈ എക്സാമിന് വരുന്ന കാര്യങ്ങളാണ്. അപ്പോ
ഈ കോമൺ പ്രിലിംസ് പറഞ്ഞ 100 മാർക്കിന്റെ പരീക്ഷ, അത് പ്ലസ് ടു ലെവലിലുള്ള ആ കാലഘട്ടത്തിൽ വിളിച്ച തസ്തികകളിലേക്കൊക്കെയുള്ള ഒരൊറ്റ ടെസ്റ്റ് ആയിരിക്കും, ഒരു ക്വാളിഫൈയിങ് എക്സാം ആണ്. അതിൽ നിന്നും ഒട്ടും പഠിക്കാത്തവരെ ഒഴിവാക്കിക്കൊണ്ട് അത്യാവശ്യം പഠിക്കുന്നവരെ ഒരു മെയിൻ എക്സാമിന് വിളിക്കും. ആ മെയിൻ എക്സാം 100 മാർക്ക് ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ ഒരു ഈ ഇത്തരം പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് എത്തുമ്പോൾ അതിനൊരു സ്പെഷ്യൽ സബ്ജക്റ്റിനും കൂടി ഉണ്ടായിരിക്കും. 20 മാർക്കാണ് നമുക്ക് പണ്ട് പ്രതീക്ഷിക്കാവുന്നത്, ഇപ്പോഴും അത് തന്നെ പ്രതീക്ഷിക്കാം. ഇപ്പൊ കോമൺ പ്രിലിംസിന് വേണ്ടിയിട്ട് വർക്ക് തുടങ്ങിക്കോളൂ. പ്ലസ് ടു തലത്തിലുള്ള കോമൺ പ്രിലിംസിന്റെ സിലബസ് ഒക്കെ ആയിട്ടുള്ള വർക്ക് തുടങ്ങിക്കോളൂ. നമ്മുടെ ടെലിഗ്രാം ചാനലിൽ, നമ്മുടെ മറ്റേ Windows 2+ ആപ്പിലൊക്കെ ഇതിന്റെ സൗജന്യമായ ക്ലാസ്സുകൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇപ്പൊ കിട്ടുന്ന സമയം 1.5 മണിക്കൂറോ 1 മണിക്കൂറോ കാ മണിക്കൂറോ അങ്ങനെ പല സമയങ്ങളും നമുക്ക് ലഭ്യമാണ്. അത് ഉപയോഗിച്ചും കൊണ്ട് നോക്കുക. പിന്നെ അതല്ല, 3-4 മണിക്കൂർ കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ പരിശ്രമിച്ച് തുടക്കുക. ഇപ്പൊ മുമ്പേ തുടങ്ങാം, മുന്നേ എത്താം, വഴികണ്ടാം. അപ്പൊ ഇന്ന് തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിലും അതുപോലെ തന്നെ വാട്സപ്പ് മറ്റേ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ട്, എന്റെയൊക്കെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താലൊക്കെ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത ടെസ്റ്റുകൾ കിട്ടും, വ്യത്യസ്ത ക്ലാസ്സുകൾ കിട്ടും. ഇതുപോലെയുള്ള ക്ലാസ്സുകളൊക്കെ അവിടെ തന്നെ അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിന്റെ വിജ്ഞാപനം വരുമ്പോ ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്യും. അരയും തലയും മുറുക്കാം, നമുക്ക് നമ്മുടെ നിയമപാലകരാകാനുള്ള ഒരുക്കത്തിലാണ് നിങ്ങൾ. ഓക്കെ, അപ്പോ ആവേശത്തോടെ ഒട്ടും ഊർജം ചോർന്നു പോവാതെ നിരന്തരമായ പരിശ്രമം, കൃത്യമായ തന്ത്രങ്ങൾ, അതുപോലെ തന്നെ നിരന്തരമായ പരിശ്രമവും കൃത്യമായ തന്ത്രങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ഏത് PSC പരീക്ഷയും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതിനുള്ള യോഗ്യത ഉണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്ക് വേണ്ട യോഗ്യത എന്ത് മാത്രമാണ്? ആ നീളം ഉണ്ടായിരിക്കണം, ആ ചെസ്റ്റ് അളവിലേക്ക് നമുക്ക് എത്താൻ പറ്റണം, +2 പരീക്ഷ പാസ്സായിരിക്കണം. ഇത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ ആശങ്കയാണ്, അത് കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. നിങ്ങൾക്ക് യോഗ്യത ഉണ്ട്. ഇനി നിങ്ങൾ നിരന്തരമായിട്ടുള്ള പരിശ്രമവും കൃത്യമായ സിലബസ് അറിയുക, ആ സിലബസ് അറിഞ്ഞുകൊണ്ട് പഠിക്കുക, ഏതൊക്കെയാണ് ടോപ്പിക് എന്ന് പറയുക, അതിന്റെ ഒക്കെ വിശദാംശങ്ങളുമായി വിജ്ഞാപനം വന്നാൽ ഉടൻ വരാം. ഓക്കെ, താങ്ക് യു. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.